ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സ്വന്തമായിട്ട് യൂട്യൂബ് ചാനലിലുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ചെറിയൊരു അറിവാണ് ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നത്. ഇത് ഞാൻ എൻ്റെ യൂട്യൂബ് ജേണിയിൽ എനിക്കുണ്ടായ അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾക്കുമായി ഷെയർ ചെയ്യുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചില ആളുകളുണ്ട്, അവർ പറയാറുണ്ട് അവരുടെ ചാനലിനകത്ത് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ആകെ 50ഓ 100ഓ വ്യൂസ് മാത്രമേ കിട്ടുന്നുള്ളൂ, നല്ല വ്യൂസ് ഒന്നും കിട്ടുന്നില്ല, അല്ലെങ്കിൽ റീച്ചാകുന്നില്ല എന്നൊക്കെ പറയാറുണ്ട്. എന്നാൽ കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുന്നേ വരെ നല്ല രീതിക്ക് വ്യൂസ് കിട്ടിക്കൊണ്ടിരുന്നു, ലക്ഷക്കണക്കിന് വ്യൂസ് കിട്ടിക്കൊണ്ടിരുന്നതാണ്. പെട്ടെന്ന് വന്നത് ഇപ്പോൾ വ്യൂസൊന്നും കിട്ടുന്നില്ല, 100ഓ 200ഓ വ്യൂസ് കിട്ടിയാലായി ആ ഒരു അവസ്ഥയിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ റീസൺ എന്താണ്, എന്തുകൊണ്ടാണ് നമ്മുടെ ചാനലിൻ്റെ റീച്ച് കുറയുന്നത് അല്ലെങ്കിൽ വ്യൂസ് കുറയുന്നത് എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. നമുക്കറിയാം, നമ്മുടെ ചാനലിൽ ഏതെങ്കിലും ഒരു വീഡിയോ പെട്ടെന്ന് കയറി വൈറലാവാറുണ്ട്. അതിപ്പോൾ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഏതെങ്കിലും ഒരു വീഡിയോ ആയിരിക്കും കയറി വൈറലാവുന്നത്. ഈ വീഡിയോ വൈറലാവുന്ന സമയത്ത് ഈ വീഡിയോ കണ്ടിട്ട് കുറേയധികം സബ്സ്ക്രൈബേഴ്സ്, ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് നമ്മുടെ ചാനലിനകത്തേക്ക് വരാൻ സാധ്യതയുണ്ട്. ഈ വരുന്ന സബ്സ്ക്രൈബേഴ്സ് അത്രയും വന്നിരിക്കുന്നത് നമ്മുടെ ആ ഒരു വൈറലായ വീഡിയോ കണ്ടിട്ടാണ്. ആ ഒരു വീഡിയോ അതുപോലുള്ള വീഡിയോകൾ ഇനിയും നമ്മുടെ ചാനലിനകത്ത് വരുമെന്നുള്ള പ്രതീക്ഷയിലാണ് അവർ നമ്മുടെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വന്നിരിക്കുന്നത്. പക്ഷേ നിർഭാഗ്യവശാൽ ആ വൈറലായ വീഡിയോ ചിലപ്പോൾ നമ്മുടെ ചാനലിൻ്റെ ടോപ്പിക്കുമായി ബന്ധപ്പെട്ടൊരു വീഡിയോ ഒന്നും ആയിരിക്കത്തില്ല. ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, എൻ്റെ ഈ ഒരു ചാനൽ ടെക് ചാനലാണ്. ഞാൻ ഈ ഒരു ചാനലിനകത്ത് ഈ ടെക്കുമായിട്ട് ബന്ധമില്ലാത്ത ഏതെങ്കിലും ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തു എന്ന് കരുതുക. ആ വീഡിയോ കണ്ടുകൊണ്ട് ഒരു 100,000 സബ്സ്ക്രൈബേഴ്സ് ഈ ഒരു ചാനലിനകത്തേക്ക് വന്നുവെന്നും സങ്കല്പിക്കുക. ഈ 100,000 പേരും വന്നിരിക്കുന്നത് ഞാൻ ഇട്ട ആ ഒരു വൈറലായ വീഡിയോ കണ്ടിട്ടാണ്. അതുമായി ബന്ധപ്പെട്ട വീഡിയോകൾ ഇനിയും കാണാം എന്നുള്ള പ്രതീക്ഷയിലാണ് അവർ വന്നിരിക്കുന്നത്. പക്ഷേ നിർഭാഗ്യവശാൽ എൻ്റെ ഈ ഒരു ചാനൽ ടെക് ചാനലാണ്. ഞാൻ ഇതിനകത്ത് തുടർന്ന് അപ്ലോഡ് ചെയ്യാൻ പോകുന്ന കണ്ടൻറ്റുകൾ ആ വൈറലായ കണ്ടൻറ്റുമായി ബന്ധപ്പെട്ടതായിരിക്കത്തില്ല, ടെക് വീഡിയോകളായിരിക്കും അപ്ലോഡ് ചെയ്യുന്നത്. ആ ഒരു സാഹചര്യത്തിൽ ഈ വന്നിരിക്കുന്ന സബ്സ്ക്രൈബേഴ്സ് ടെക്കുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത സബ്സ്ക്രൈബറായിരിക്കും, അവർക്ക് താല്പര്യമില്ലാത്തതായിരിക്കും. അതുകൊണ്ട് തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ അവർ കാണാൻ യാതൊരു സാധ്യതയും ഇല്ല. അത് തന്നെയാണ് സംഭവിക്കുന്നത്. നിങ്ങളുടെ ചാനലിന് ഒരു തീം ഉണ്ടായിരിക്കും, ആ തീമിന് വിപരീതമായിട്ടുള്ളൊരു വീഡിയോ ആയിരിക്കും നിങ്ങൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടാവുക. ആ അപ്ലോഡ് ചെയ്ത വീഡിയോ കണ്ടിട്ടായിരിക്കും ഈ സബ്സ്ക്രൈബേഴ്സ് വന്നിട്ടുണ്ടാവുക. പിന്നീട് പോകെ പോകെ നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ അവർ ഇഷ്ടപ്പെട്ട് വന്ന കണ്ടൻറ്റുമായി ബന്ധമില്ലാത്തതാണെന്നറിയുമ്പോൾ അവർ പിന്നീട് അത് കാണാതാവുകയും വീഡിയോയ്ക്ക് റീച്ച് കുറയുകയും ചെയ്യും. നിങ്ങളിപ്പോൾ സ്ഥിരം ഒരു ടോപ്പിക്കിൽ ചെയ്തുകൊണ്ട് ഒരു ചാനലിന് തീം ഉണ്ടായിരിക്കും, ആ തീമിന് വിപരീതമായിട്ടൊരു വീഡിയോ ചെയ്തു, ആ വീഡിയോയ്ക്ക് 5ഓ 10ഓ 1,000,000 വ്യൂസ് കയറിയെന്ന് കരുതുക. നിങ്ങൾ അതേ ടോപ്പിക്കിൽ തന്നെ 3-4 വീഡിയോസ് വീണ്ടും ചെയ്തു, അതിനും നല്ല രീതിക്ക് റീച്ച് കയറും. കാരണം ആ ഫസ്റ്റ് വൈറലായ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട് വരുന്നവരാണ് പിന്നീട് വരുന്ന ആൾക്കാരും. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ വീഡിയോ അതുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോകൾ ഇടുമ്പോൾ അത് റീച്ച് കയറിക്കൊണ്ടിരിക്കും. പക്ഷേ നിങ്ങളുടെ ആ ഒരു ചാനലിൻ്റെ ടോപ്പിക്ക് അതായിരിക്കത്തില്ല. പിന്നീട് നിങ്ങളുടെ സ്വന്തം ടോപ്പിക്കിലേക്ക് തിരികെ വരുന്ന സമയത്ത് നിങ്ങൾക്ക് റീച്ച് കുറയും. കാരണം ഈ വന്നിരിക്കുന്ന സബ്സ്ക്രൈബേഴ്സ് അത്രയും മറ്റേ വൈറലായ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടു വന്ന ആൾക്കാരായിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് റീച്ച് കുറയുന്നതാണ്. അപ്പോൾ ഇതാണൊരു കാര്യം. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, നമുക്ക് ഇത്തരത്തിൽ ഒരു പെട്ടെന്ന് കുറച്ച് ഓഡിയൻസിനെ കിട്ടി എന്ന് വെച്ചിട്ട് നമുക്ക് എങ്ങും എത്താൻ സാധിക്കത്തില്ല. ചാനലിൽ യാതൊരുവിധ ഗ്രോത്തും ഉണ്ടാകത്തില്ല. നിങ്ങളുടെ ചാനലിന് ഒരു സ്പെസിഫിക്കായിട്ടുള്ള ഒരു തീം ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ ഒരു ടോപ്പിക് ഉണ്ടായിരിക്കണം. ഇപ്പോൾ കുക്കറി ചാനലാണെങ്കിൽ കുക്കറി ചാനൽ, ടെക് ചാനലാണെങ്കിൽ ടെക് ചാനൽ, ട്രാവൽ ആണെങ്കിൽ ട്രാവൽ, അതുപോലെ മറ്റ് ട്രോൾ വീഡിയോസ് ഇടുന്നതിന് ട്രോൾ വീഡിയോസ്. അല്ലാതെ ഇത് എല്ലാം കൂടി ചേർത്തൊരു അവിയൽ പരുവത്തിൽ പോയി കഴിഞ്ഞാൽ സംഭവിക്കുക, എല്ലാ ടൈപ്പ് ഓഡിയൻസും കൂടെ കയറി വന്ന് കിടക്കും. നമുക്ക് ഒരു ടാർഗറ്റഡ് ഓഡിയൻസ് ഉണ്ടായിരിക്കത്തില്ല. ആ ടാർഗറ്റഡ് ഓഡിയൻസിന് ഇഷ്ടപ്പെടുന്ന രീതിക്കുള്ള കാര്യങ്ങൾ നമുക്ക് കൊടുക്കാൻ സാധിക്കത്തില്ല. നമുക്ക് മറ്റ് പ്രൊമോഷൻസ് കിട്ടുന്നതിനും ഇത് തടസ്സമായിരിക്കും. കാരണം ഒരു ബ്രാൻഡ് നമ്മളെ സമീപിക്കുമ്പോൾ നമ്മുടെ ചാനൽ ഏത് കാറ്റഗറിയിൽ പെടുന്നുവെന്ന് അവർ നോക്കും. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു സോഫ്റ്റ്വെയർ കമ്പനി എന്നെ സമീപിക്കുകയാണെന്ന് കരുതുക. എൻ്റെ ചാനൽ ടെക് ചാനലായതുകൊണ്ട് ആ സോഫ്റ്റ്വെയർ കമ്പനി എന്നെ സമീപിക്കുന്നു. അതേസമയം എൻ്റെ ഒരു ചാനലിനകത്ത് ഞാൻ കുക്കറി വീഡിയോസ് ഇടുന്നു, ട്രാവൽ വീഡിയോസ് ഇടുന്നു, ടെക് ചാനലിടുന്നു, അതുപോലെ മറ്റ് വ്ളോഗ് ഇടുന്നു, എല്ലാം കൂടി ഇടുമ്പോഴത്തേക്കും ഒരു ബ്രാൻഡ് നമ്മുടെ ചാനൽ വന്ന് നോക്കുന്ന സമയത്ത് ബ്രാൻഡിന് തന്നെ കൺഫ്യൂഷനാകും. ഇയാളുടെ വീഡിയോ ഏത് കാറ്റഗറിയാണ്, ഇയാളുടെ ഓഡിയൻസ് ഏത് ടൈപ്പ് ഓഡിയൻസാണ്, ആ ഓഡിയൻസിൻ്റെ ടേസ്റ്റ് എന്താണ് എന്നൊക്കെ ബ്രാൻഡുകൾക്ക് പോലും മനസ്സിലാകത്തില്ല. ബ്രാൻഡുകൾക്ക് മാത്രമല്ല, ക്രിയേറ്റർ എന്നുള്ള നിലയ്ക്ക് നമുക്ക് പോലും ഇത് മനസ്സിലാകത്തില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ചാനലിന് ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ടോപ്പിക് ഉണ്ടായിരിക്കണം. ആ ടോപ്പിക്കിൽ തന്നെ നമ്മൾ വീഡിയോകൾ അപ്ലോഡ് ചെയ്യണം. എങ്കിൽ മാത്രമേ നമ്മുടെ ഓഡിയൻസിൻ്റെ ടേസ്റ്റ് മനസ്സിലാക്കാനും ആ ടേസ്റ്റിനനുസരിച്ചുള്ള വീഡിയോകൾ നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ മിക്സഡ് കണ്ടൻറ്റിലുള്ള വീഡിയോകൾ ചെയ്യാതിരിക്കുക. അല്ല, ഇനിയിപ്പോൾ മിക്സഡ് കണ്ടൻറ്റ് ചെയ്ത് ഏതെങ്കിലും ഒരു വീഡിയോ വൈറലായി, നമുക്ക് അതേ കണ്ടൻറ്റ് തന്നെ വീണ്ടും വീണ്ടും വീഡിയോകൾ അപ്ലോഡ് ചെയ്യാൻ കഴിവുള്ള ഒരു മനുഷ്യനാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ആ രീതിക്ക് ചെയ്യാവുന്നതാണ്. പക്ഷേ
പലരുടെയും കേസിൽ സംഭവിക്കുക, ഏതെങ്കിലും ഒരു വീഡിയോ കയറി വൈറലാകും, അത് നിങ്ങളുടെ ചാനലിൻ്റെ ടോപ്പിക്കുമായി ബന്ധമില്ലാത്തൊരു വീഡിയോ ആയിരിക്കും. ആ വൈറലായതുകൊണ്ട് തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട് മൂന്നാലഞ്ച് വീഡിയോകളൊക്കെ നിങ്ങൾ അപ്ലോഡ് ചെയ്ത് കൊണ്ടുപോകും. പക്ഷേ വീണ്ടും അപ്ലോഡ് ചെയ്യാണ്ട് നിങ്ങൾക്ക് ടോപ്പിക്ക് കാണത്തില്ല, ടോപ്പിക്ക് ആശയദാരിദ്ര്യം ഉണ്ടാവും, ടോപ്പിക്ക് ഇല്ലാത്ത അവസ്ഥ വരും, പിന്നീട് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് കഷ്ടപ്പെടും, ആ ഒരു സാഹചര്യത്തിൽ നിങ്ങളുടെ ചാനൽ ഡൗൺ ആയി പോകുന്ന അവസ്ഥ വരും. അതുകൊണ്ട് നിങ്ങൾക്ക് ഏത് വിഷയത്തിലാണോ കോൺഫിഡൻ്റ് ആയിട്ട് സംസാരിക്കാൻ സാധിക്കുക, നിങ്ങളുടെ കൈവശം എന്താണോ നിങ്ങളുടെ കയ്യിലുള്ളത് അത് നിങ്ങൾ പ്രൊവൈഡ് ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങളുടെ ചാനലിനൊരു തീം ക്രിയേറ്റ് ചെയ്യുന്ന ആ തീമിൽ തന്നെ മുന്നോട്ട് പോകുക, അല്ലെങ്കിൽ ആ ഒരു സ്പെസിഫിക് ആയ ഒരു ടോപ്പിക്ക് തന്നെ മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ആ ടോപ്പിക്കിലുമായിട്ട് ബന്ധപ്പെട്ട ഒരു ലിമിറ്റ് ഓഫ് ആൾക്കാരെ നിങ്ങൾക്ക് അവിടെ ലഭിക്കും. ആ ഓഡിയൻസ് നിങ്ങൾക്ക് എന്നും ഉണ്ടായിരിക്കും, നിങ്ങൾ എന്ത് വീഡിയോ ഇട്ടാലും ആ ഓഡിയൻസ് കാണും, കാരണം അവർ ഈ ഒരു ടോപ്പിക്ക് ഇഷ്ടപ്പെട്ട് വന്ന ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ നമ്മളെപ്പോഴും ഏതെങ്കിലും ഒരു സ്പെസിഫിക് ആയ ഒരു ടോപ്പിക്കിൽ ഉറച്ചു നിൽക്കുക, അല്ലാതെ അതിന് വ്യൂസ് ഇല്ല എന്ന് പറഞ്ഞിട്ട് പല ടോപ്പിക്കുകൾ വലിച്ചു വാരിയിട്ട് ചാനലിൻ്റെ ഒരു അവിയൽ പരുവത്തിൽ കൊണ്ടുപോകാതിരിക്കുക. ഇപ്പോൾ ജസ്റ്റ് ഇടയ്ക്കൊക്കെ ഒന്നോ രണ്ടോ വീഡിയോ ഇടുന്നതിലൊന്നും സീനില്ല, തീരുമാനമായിട്ട് ഇപ്പോൾ ഇന്നിപ്പോൾ ഒരു ടെക് വീഡിയോ ഇട്ടു, നാളെ ഒരു കുക്കറി വീഡിയോ ഇട്ടു, നാളെ ഒരു മറ്റന്നാൾ ഒരു ട്രാവൽ വീഡിയോ ഇട്ടു, അതിൻ്റെ പെട്ടെന്ന് വേറെ ഒരു വ്ളോഗ് ഇട്ടു, അങ്ങനെ ഇടുമ്പോഴത്തേക്ക് ഓഡിയൻസിന് ഒന്നാമത്തെ പക്ഷേ ഓഡിയൻസിന് കൺഫ്യൂഷനാവും, വരുന്ന അഡ്വർടൈസർമാർക്ക് കൺഫ്യൂഷനാവും, നമുക്ക് തന്നെ കൺഫ്യൂഷൻ ഉണ്ടാവും ഏത് ടോപ്പിക്കിൽ ഇട്ട് കഴിഞ്ഞാലാണ് റീച്ച് ആവുക, അല്ലെങ്കിൽ ഏതാണ് ഓഡിയൻസിന് ഇഷ്ടം എന്നുള്ളൊരു അവസ്ഥ വരും. അതുകൊണ്ട് തന്നെ മിക്സഡ് കണ്ടൻറ്റുകൾക്ക് പകരം ഏതെങ്കിലും ഒരു സ്പെസിഫിക് ടോപ്പിക്കിൽ കണ്ടൻറ്റുകൾ ചെയ്യാൻ ശ്രമിക്കുക. ഇൻ കേസ് നിങ്ങളുടെ ചാനലിൽ ഇങ്ങനെ മിക്സഡായിട്ട് നിങ്ങൾ ഇട്ട് നോക്കുകയാണ്, ഏതാണ് റീച്ച് ആവുന്നതെന്ന് അറിയാൻ വേണ്ടി ഇട്ട് നോക്കുകയാണെന്ന് കരുതുക. ഏതെങ്കിലും പറഞ്ഞാൽ റീച്ചായി, ആ റീച്ചാവുന്ന വീഡിയോ ആ ടോപ്പിക്കിൽ നിങ്ങൾക്ക് ഇനിയും കണ്ടിന്യൂ ചെയ്ത് ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമെങ്കിൽ മാത്രം ആ ടോപ്പിക്കിൽ വീഡിയോകൾ ചെയ്യാൻ ശ്രമിക്കുക. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് വിഷയത്തിലാണോ പ്രാവീണ്യമുള്ളത്, നിങ്ങൾ ഏത് വിഷയത്തിലാണോ എക്സ്പെർട്ട് ആയിട്ടുള്ളത്, നിങ്ങൾക്ക് ഏത് വിഷയത്തിലാണോ കോൺഫിഡൻ്റ് ആയിട്ട് സംസാരിക്കാൻ സാധിക്കുക, നിങ്ങൾക്ക് ഏത് വിഷയത്തിലാണോ ആശയദാരിദ്ര്യമില്ലാതെ വീഡിയോകൾ സ്ഥിരമായിട്ട് ഇടാൻ സാധിക്കുക, ആ വിഷയത്തിൽ വീഡിയോകൾ ചെയ്യാൻ ശ്രമിക്കുക. അങ്ങനെ വരുന്ന സമയത്ത് നിങ്ങളുടെ ചാനൽ നല്ല രീതിക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കും. ഇതിപ്പോൾ വളരെ സ്ലോ ആയിട്ടാണ് വളരുന്നതെങ്കിൽ കൂടി അതൊരു സ്ട്രോങ് ആയിട്ടുള്ള വളർച്ചയായിരിക്കും, അല്ലാതെ ഇപ്പോൾ ഒറ്റ ദിവസം കൊണ്ട് അങ്ങ് മില്യൺ വ്യൂസ് നേടിയിട്ട് നമുക്കിവിടെ പ്രത്യേകിച്ചൊന്നും ലഭിക്കത്തില്ല, നാളെ തൊട്ട് നമുക്ക് വീണ്ടും വീഡിയോസിന് വ്യൂസ് കുറയും. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു സ്പെസിഫിക് ടോപ്പിക്കിൽ ഉറച്ചു നിൽക്കുക, രണ്ട് വെള്ളത്തിൽ കാലിന് വെട്ടിക്കൊണ്ട് യാത്ര ചെയ്യരുത്. അപ്പോൾ ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെയും നന്ദി, നമസ്കാരം.